നമസ്കാരം, പ്രധാന വാർത്തകൾ. പയ്യോളി ഹൈസ്കൂളിന് സമീപം ഓട്ടോറിക്ഷയും ബസും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. മരിച്ചവർ കോട്ടപ്പള്ളി സ്വദേശികൾ. അയനിക്കാട് ചൊറിയഞ്ചാലിൽ ലക്ഷങ്ങൾ ചെലവിട്ട് പണിത നടപ്പാത മാസങ്ങൾക്കുള്ളിൽ തകർന്നു. നടപടി വേണമെന്ന് നാട്ടുകാർ. വടകര താലൂക്കിലെ റേഷൻ വിതരണ സമരത്തിൽ കാർഡുടമകൾക്ക് ഇത് കഷ്ടകാലം. അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കണം. റവല്യൂഷണറി യൂത്ത് വടകര താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പയ്യോളി പെരുമാൾപുരത്ത് വാഹനാപകടം. സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. വടകര കോട്ടപ്പള്ളി സ്വദേശികളാണ് മരിച്ചവർ. ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് സാരമായി പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 11:30 നാടിനെ നടുക്കിയ അപകടം. കോട്ടപ്പള്ളി ചിരികണ്ടോത്ത് രാഹുൽ, ഉറകുന്നത്ത് സനൂപ്, കുന്നോത്ത് രാജീവൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ പുതിയാപ്പ് വലിയ പർമ്മത്ത് അമൃതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പെരുമാൾപുരത്ത് പഴയ AA ഓഫീസ് പരിസരത്ത് എതിരെ വന്ന ബസ്സിലിടുക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് 20-കാരനായ രാഹുൽ മരിച്ചത്. രാഹുലും സനൂപും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മരിച്ചു. സുഹൃത്തുക്കളായ ഇവർ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ രാജീവിന്റെ ഓട്ടോറിക്ഷയിൽ കൊയിലാണ്ടിക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം. ഓട്ടോറിക്ഷ മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ കോഴിക്കോട് നിന്നും വടകരയ്ക്ക് വരുന്ന വെസ്റ്റ് കോസ്റ്റ് ബസ്സിലിടിക്കുകയായിരുന്നു. പയ്യോളി പോലീസും നാട്ടുകാരും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടിയിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ മരിച്ച രാഹുൽ ജ്വല്ലറിയിൽ ജോലി ചെയ്യുകയാണ്. വിജയന്റെയും ലതയുടെയും മകനാണ് രാഹുൽ. രാജീവൻ ഓട്ടോ ഡ്രൈവറും സനൂപ് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനുമാണ്. ലക്ഷങ്ങൾ ചെലവിട്ട് പണിത നടപ്പാത മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തകർന്നു. അയനിക്കാട് ചൊറിയഞ്ചാലിലാണ് സംഭവം. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്ന നാട്ടുകാർ ശക്തമായ നടപടി ആവശ്യപ്പെട്ടു. അയനിക്കാട് വെസ്റ്റ് UP സ്കൂളിന് സമീപത്തെ നടപ്പാതയുടെ ഒരു ഭാഗമാണ് തകർന്നത്. 1.5 മീറ്റർ വീതിയും 150 മീറ്റർ നീളവും വരുന്ന നടപ്പാത നിർമ്മിക്കാൻ ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. പയ്യോളി പഞ്ചായത്ത് പാത നിർമ്മിക്കാൻ അൽപ്പിച്ച കരാറുകാരന്റെ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ രീതി ആദ്യഘട്ടത്തിലെ പരിസരവാസികൾ എതിർത്തിരുന്നു. 400,000 രൂപ ചെലവിട്ട് നിർമ്മിച്ച നടപ്പാതയുടെ ഉദ്ഘാടനം പോലും നടക്കുന്നതിന് മുമ്പെയാണ് ഇത് തകർന്നത്. ചൊറിയഞ്ചാൽ നിവാസികൾക്ക് അയനിക്കാട് വെസ്റ്റ് UP സ്കൂൾ ഭാഗത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ പാത. മഴക്കാലമായാൽ ഇതുവഴി പോകാൻ വളരെ പ്രയാസകരമാണ്. നടപടിയും വയലും വെള്ളം കയറി തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ്. ഇതിന് പരിഹാരമായാണ് പഞ്ചായത്ത് നടപടിയുടെ ഇരുഭാഗങ്ങളും കരിങ്ങൽ കൊണ്ട് കെട്ടിപ്പൊക്കി മുകളിൽ കോൺക്രീറ്റ് ചെയ്തത്. ഈ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. എത്രയും വേഗം വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന്, പാത ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ കെട്ടിയ കല്ലപ്പാട് രാവിലെ തന്നെ മറിഞ്ഞു പോവുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെ ഇതിലെ വരുന്ന സമയത്ത് നോക്കേണ്ടായിരിക്കും. ഇതിലെ അടക്ക ആടെ അങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അപകടം പറ്റിയാൽ ഇതാരെ സഹോദരൻ പറയാ? ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടായി അങ്ങോളം അങ്ങ് തന്നെയാ സ്ഥിതി. അത് മാത്രമല്ല, ഈ വറക്കിന് വേണ്ടി ഒരു ഗുഡ്സ് കൂഴി പോലും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. മോട്ടോറയന്റെ എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ ഓർക്കാട്ടരി മേഖലാ സമ്മേളനം 2 ദിവസങ്ങളിലായി ജയപ്രകാശ് ഭവനിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനയത്ത് യന്ത്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്ത് നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല രൂപത്തിൽ പെരുമാറുന്നവരുമായ ഒരു സാംസ്കാരിക ധാര മോട്ടോർ തൊഴിലാളി മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പറ്റിയൊക്കെ ലോകതലത്തിൽ തന്നെ അവരുടെ സ്വഭാവരീതിയെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും അവർ ചാർജ് ഈടാക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം നല്ല അഭിപ്രായങ്ങൾ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിച്ച് വരികയാണ്. RM ഗോപാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ AK ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KV നാരായണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. AT ശ്രീധരൻ, MK ഭാസ്കരൻ, KK കൃഷ്ണൻ, ആന്റണി, നീലയോട്ട് നാണു, വിനോദ് ചെറിയത്ത്, PK കുഞ്ഞിക്കണ്ണൻ, മാസ്റ്റർ ബേബി ബാലമൃത്ത്, TN കണ്ണൻ, പ്രസാദ് വിലങ്ങിൽ, P മനോജ് ശ്രുതി എന്നിവർ പ്രസംഗിച്ചു. കൊല്ലാട്ടി രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തെറ്റത്ത് ശശിധരൻ നന്ദി രേഖപ്പെടുത്തി. വടകര നഗരത്തിൽ ക്യൂൻസ് റോഡിൽ ഓവുചാൽ നിറഞ്ഞ് മാലിന്യം റോഡിൽ പരന്നൊഴുകി. കാൽനട യാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഓവുചാലിലെ തടസ്സം നീക്കാത്തതും പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റി പകരം പുതിയത് സ്ഥാപിക്കാത്തതുമാണ് ഓവുചാൽ നിറഞ്ഞ് മാലിന്യം റോഡിലേക്ക് ഒഴുകാൻ ഇടയാക്കിയത്.
മഴ തുടങ്ങിയതോടെയാണ് ഈ അവസ്ഥ സംജാതമായത്. ഇത് നേരെയാക്കാൻ മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം യഥാസമയം ഇടപെടാത്തത് പരക്കെ പ്രതിഷേധത്തിനിടയാക്കി. രണ്ടാഴ്ച ഇത് ബ്ലോക്കായിട്ട് കിടക്കണം. മുനിസിപ്പാലിറ്റി ഇതുവരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു കാര്യം ഇതുവരെ ഒരു ഇതും ഇതിലെ നടപടി ഇതിനെതിരെ എടുത്തിട്ടില്ല. ഇപ്പൊ കൗൺസിലർമാർ വന്നിട്ട് ഇതിനെതിരെ ഒരു നടപടി എടുത്തില്ല. കുട്ടികളും ആൾക്കാരെല്ലാം ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഇതുവരെ മുനിസിപ്പാലിറ്റി യാതൊരു കംപ്ലൈന്റ് ഇതിനെതിരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് ക്ലീൻ ആക്കി ഈ ടൗൺ ഒന്ന് നന്നായി ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ശക്തമായ മുറുമുറുപ്പ് ഉയരുന്നതിനിടയിൽ ചൊവ്വാഴ്ച രാവിലെ മുനിസിപ്പൽ അധികൃതരെത്തി ഓവുചാലിലെ തടസ്സം നീക്കി തകർന്ന സ്ലാബുകൾ നേരെയാക്കുകയും ചെയ്തു. റെയിൽപാളത്തിലെ വിള്ളൽ യഥാസമയം അധികാരികളെ അറിയിച്ച് നാടിന്റെ കണ്ണിലുണ്ണിയായി മാറിയ 7 വയസ്സുകാരന് അഭിനന്ദന പ്രവാഹം. കൈനാട്ടിലെ അമിൻ പ്രകാശിനെ ബാലസംഘത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. കൈനാട്ടി ബ്ലോസം സ്കൂളിൽ നടന്ന ചടങ്ങ് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കെ കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. വി പി ചന്ദ്രശേഖരൻ, സജിത കുമാരി, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വി എം ബിജു, ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ശിഥിൽ എ കെ എന്നിവർ സംസാരിച്ചു. കെ എം സത്യൻ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് വീടിനു മുന്നിലെ റെയിൽവേ പാളത്തിൽ വിള്ളൽ കണ്ട അമിൻ പ്രകാശ് ഒട്ടും വൈകാതെ ഗേറ്റ്മാനെ അറിയിച്ചത്. കൈനാട്ടി മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പു നൽകി. മേൽപ്പാലം നിർമ്മാണം ഇഴഞ്ഞുനീങ്ങുകയാണെന്ന് ആശയമുയർന്നതിനെ തുടർന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉറപ്പ് ലഭിച്ചത്. ഇനി ഒരിടവേള. നാനൂറിലേറെ മോഡലുകൾ, 100-ലധികം ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. എന്താണ് മാമുക്ക നമ്മുടെ വടകരയിൽ? അതെ, നമ്മളെ മോളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കോഴിക്കോട്ടും എറണാകുളത്തും ഒന്നും കിട്ടാത്ത വീട്ടു സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ, അത് മുന്തിയത് വടകര ലക്സസ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങോട്ട് അല്ലാണ്ട് വേറെ ഇങ്ങോട്ടാണ്ട് പോവുക. വെരി മക്കളെ, കേട്ടാത്തൊന്നും ഇതൊരു പരസ്യമാണ്. എന്നാ വടകര ലക്സസ് ഇന്റർനാഷണൽ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന്. ലക്സസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം, കരിമനപാലം, വടകര. കിസ്ന ദുൽഹനിയ കളക്ഷൻ. കിസ്ന ഉണർത്തൂ പ്രണയത്തിന്റെ വിശ്വാസം, നൽകൂ കുടുംബത്തിന് സന്തോഷം. വാർത്തകൾ തുടരുന്നു. റേഷൻ വ്യാപാരികൾ ഇന്റന്റ് ബഹിഷ്കരിച്ചതോടെ വടകര താലൂക്കിലെ റേഷൻ വിതരണം സ്തംഭനത്തിൽ. സമരം 100 കണക്കിന് ഉപഭോക്താക്കളെ കുഴക്കിയിരിക്കുകയാണ്. റേഷൻ കട നടത്തിപ്പ് വിഷമകരമായി മാറിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടയുടമകൾ ഇന്റന്റ് ബഹിഷ്കരിച്ചത്. താലൂക്കിലെ 100 റേഷൻ കടയുടമകൾ തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് അധികൃതർക്ക് രാജിക്കത്ത് നൽകി. വെള്ളിയാഴ്ച 50 റേഷൻ കടയുടമകൾ രാജി നൽകിയിരുന്നു. ബാക്കിയുള്ള റേഷൻ വ്യാപാരികൾ ഇതേ പാതയിലാണ്. താലൂക്കിൽ 214 റേഷൻ കടകളാണുള്ളത്. പകർച്ചവ്യാധികൾ പടരുമ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിക്കുന്നവർക്ക് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടുന്ന അരി നഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ദുരിതമാകും. പോലീസ് വേട്ടയാടുന്നു എന്ന് ആരോപിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം നടത്തുന്നത്. റേഷൻ വ്യാപാരികളുടെ സമരം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടകര താലൂക്കിലെ 10-50 വരുന്ന ഈ മൊത്ത വ്യാപാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോ കടയടപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ്. അവരെ പീഡിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്ന നടപടിയാണ് ഈ മൊത്തം റേഷൻ കടക്കാരുടെ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്.
ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മൊത്ത വ്യാപാരി അനുകൂലിച്ചുകൊണ്ട് അയാൾക്ക് ഒത്താശ ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് യൂണിയൻ സർക്കാരുമാണ്. വടകരയിലെ സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആ മൊത്ത വ്യാപാരിയെ സഹായിച്ചുകൊണ്ട് ഇപ്പം നിൽക്കുകയാണ്. ഇത് കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ഈ താലൂക്കിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അന്നം മുടക്കുന്ന ഒരു നിലപാടാണ് യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോവുകയാണ്. നാളെ വടകര സപ്ലൈ ഓഫീസിലേക്ക് വലിയ വിഭാഗം ആളുകൾ, വലിയ ബഹുജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് നടത്തുകയാണ്. സ്കൂളിൽ പോലീസിന്റെ പരാതിപ്പെട്ടി പദ്ധതിക്ക് നാദാപുരത്ത് തുടക്കമായി. അൽഹുദ സ്കൂൾ പ്രധാനാധ്യാപകൻ പത്മനാഭന് പെട്ടി നൽകിക്കൊണ്ട് നാദാപുരം DYSP VP സുരേന്ദ്രൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പരാതി, പ്രത്യേകിച്ച് പ്രിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഏത് പരാതി, ഏത് പ്രശ്നങ്ങൾ, നിങ്ങൾ അംഗീകരിക്കുന്ന ഏത് പ്രശ്നങ്ങൾ, ചിലപ്പോൾ ബസ്സിലുണ്ടാകുന്ന ബസ്സിലെ യാത്രാ പ്രശ്നങ്ങളായിരിക്കാം, വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, മറ്റേ മരുന്ന വഴിയിലുണ്ടാകുന്ന ചില പൂവാന്മാരുടെയോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളെയോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം. പ്രത്യേകിച്ചിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്ററുടെ ശ്രദ്ധയിലോ അതുപോലെ ക്ലാസ് ടീച്ചറുടെയോ ശ്രദ്ധയിൽ പെടുത്താൻ പ്രയാസമുള്ള വിഷയങ്ങളായിരിക്കാം. അതൊക്കെ ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി നമ്മുടെ നിങ്ങളുടെ ഐഡന്റിറ്റിയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യ സ്വഭാവം പുലർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്നാൽ നിങ്ങളുടെ പരാതി രേഖപ്പെടുത്തുവാൻ മാർക്ക് ചെയ്യാനുള്ള ഒരവസരം, അതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ CK നാസർ അധ്യക്ഷം വഹിച്ചു. നാദാപുരം SIPM മനോജ് പദ്ധതി വിശദീകരിച്ചു. ഹരീന്ദ്രൻ, KM കുഞ്ഞബ്ദുള്ള, അശോകൻ, അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ആഴ്ചയ്ക്ക് ഒരു ദിവസം പരാതിപ്പെട്ടി തുറന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പരിസ്ഥിതിയും വികസനവും എന്ന വിഷയത്തിൽ ഡെമോക്രാറ്റിക് ഡയലോഗ് വടകരയിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. BMI സ്കൂളിൽ നടന്ന ഓപ്പൺ ഫോറം വിജയരാഘവൻ ചേലിയ ഉദ്ഘാടനം ചെയ്തു. നാട്ടറിവുകളെ എങ്ങനെ നമ്മൾ വികസിപ്പിക്കണമെന്നും നാട്ടിലെ സാങ്കേതിക വിദ്യയെ എങ്ങനെ വികസിപ്പിക്കണമെന്നും നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതിലൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്ത മുഴുവൻ ആളുകളും, ഒരുപക്ഷെ നമ്മുടെ മുൻകാല കർഷകർ, എൻ്റെ മകൻ കർഷകനാകരുത് എന്നാണ് ആഗ്രഹിച്ചത്. കാരണം എൻ്റെ മകൻ എന്നെ പോലെ കഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് അവർ പോയത്. അപ്പോൾ വികസനവും പരിസ്ഥിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായി വളരെയേറെ മുതലാളിത്തവും വികസനവും പരിസ്ഥിതി വെല്ലുവിളികളും പ്രതിരോധവും തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. PG ബേബി, KPA റഹീം, അടുക്ക് TK നാരായണൻ, സിവിക് ചന്ദ്രൻ, TK കുഞ്ഞിരാമൻ, ഡോക്ടർ TV സജീഷ്, VK സുരേഷ്, അരൂർ പത്മനാഭൻ, VK സുരേഷ് ബാബു, വീരാൻകുട്ടി, ശിവദാസ് പുറമേരി, TT മോഹൻദാസ്, കേശവൻ നമ്പൂതിരി, KS ബിമൽ, സോമശേഖരൻ, മണലിൽ മോഹനൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന കളത്തൂർ ചെറിയാന്റെ 6th ചരമവാർഷികം ആചരിച്ചു. കാവിലുംപാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂതമ്പാറയിൽ നടന്ന അനുസ്മരണ യോഗം കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റോബിൻ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ VP സുരേഷ് അധ്യക്ഷനായിരുന്നു. VP നാണുമാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KT ജെയിംസ്, KP രാജൻ, പപ്പൻ തൊട്ടിൽപാലം, കമല R പണിക്കർ, ജോസഫ് കാഞ്ഞിരിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. ഒരു സ്ഥലത്തും നമ്മളെ നിൽക്കുന്നില്ല. എല്ലാ മന്ത്രിമാരുടെ ഓഫീസുകളിലും, എല്ലാ സെക്രട്ടറിയിലുള്ള മുഴുവൻ ഓഫീസുകളിലും കയറി ഇറങ്ങാനുള്ള കടലാസ് അദ്ദേഹത്തിൻ്റെ കയറ്റോടായാലും റോഡായാലും പാലമായാലും ഈ മേഖലയിലുള്ള പ്രത്യേകിച്ച് നാദാപുരമായിട്ടുള്ള ഏത് പ്രദേശത്തെ പ്രശ്നവും അദ്ദേഹം എടുത്തു പോകും. പാലുംപാറ പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം വടകര റോട്ടറി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം June 15 ശനിയാഴ്ച IMA ഹാളിൽ നടക്കും. നവജാത ശിശുമരണവും 5 വയസ്സിന് താഴെയുള്ളവരുടെ മരണവും കുറക്കാനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ആശുപത്രികളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് റോട്ടറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗർഭിണികൾക്കും കുട്ടികൾക്കും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുകയും മാരക രോഗങ്ങളെ സംബന്ധിച്ച് ആശുപത്രികളുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ വടകര റോട്ടറി ദത്തെടുത്ത വാർഡിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്ഥാനാരോഹണ ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ BJ ജയരാജൻ മുഖ്യ അതിഥിയായിരിക്കും.
സാധാരണ ഒരുപാട് പ്രസവത്തോട് ബന്ധപ്പെട്ട് മരണം സംഭവിക്കാറുണ്ട്. അത് കുറയ്ക്കാനുള്ള മെറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. രണ്ടാമതായത് 5 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് 3000 കുട്ടികൾ ദിവസേന മരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. പിന്നെ രോഗപ്രതിരോധന കുത്തിവയ്പ് കൂടുതൽ ആക്കി രോഗങ്ങളെ തടയാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ബോധവൽക്കരണവും മറ്റുള്ള രീതിയിലും ചെയ്യും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ പണ്ട് ഞങ്ങളൊരു വാർഡ് അഡോപ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ വിപുലീകരിച്ച് അവിടെ ചൂടുവെള്ളം സപ്ലൈ ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. പിന്നെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റോഡ് അപകടങ്ങളും ഒരുപാട് കൂടിയിട്ടുണ്ട്. അതിൽ പല രീതിയിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പും ഏഞ്ചൽ തണൽ എന്നീ സംഘടനകളും വടകര സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി ചേർന്ന് റോട്ടറിയും വേണ്ട രീതിയിൽ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. മാത്രമല്ല അത് പറ്റിയ വിക്ടിംസിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്ത് രക്ഷപ്പെടുത്തണമെന്നുള്ള മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും. ഡോക്ടർ ടി എസ് ബാലൻ, ഡോക്ടർ കെ എം അബ്ദുള്ള, ചന്ദ്രൻ, പി പി രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പേരാമ്പ്ര ജാഗ്രത ട്രോമ കെയർ ട്രസ്റ്റ് വളണ്ടിയർ സംഘവും പരിശീലനവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞമ്മദിന്റെ അധ്യക്ഷതയിൽ പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ ബി ബീന വളണ്ടിയർ സംഘവും ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങളിൽപ്പെട്ട് ദുരിതങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനെ കൃത്യമായ പ്രഥമ ശുശ്രൂഷയും ആവശ്യമായ തുടർ ചികിത്സയും നൽകാനുള്ള ശാസ്ത്രീയമായ പരിശീലനമാണ് ട്രോമ കെയർ ലക്ഷ്യം വെക്കുന്നത്. പൊതുജനങ്ങളും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വലിയ വാതിലുകളാണ് തുറന്നുവെക്കുന്നത്. ഡോക്ടർ സി കെ വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം കുഞ്ഞമ്മദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ടി കെ കുമാരൻ, വി വി ലതീഷ്, കല്ലൂർ മുഹമ്മദ് അലി, കെ കെ രാജൻ, കെ ടി ശ്രീനിവാസൻ, ഡോക്ടർ ദീപ എന്നിവർ ആശംസകൾ നേർന്നു. ഡ്രൈവർ ജോലിയായി സ്വീകരിക്കുന്ന ആൾക്കാർ നമ്മൾ കുറച്ചേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലാണ് സ്വന്തമായി വാഹനം ഓടിച്ചു പോകുന്ന ആളുകൾ. അവരെ നമ്മളൊരിക്കലും ഇതിൻ്റെ പരിധി കൊണ്ടുവരുന്നില്ല. അവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു ക്ലാസും കിട്ടുന്നില്ല. അവരെ ഒരു വാഹനം വാങ്ങുന്നു, ലൈസൻസ് സമ്പാദിക്കുന്നു, റോഡിലൂടെ ഓടിക്കുന്നു. ഇപ്പോൾ ആണെങ്കിലും വാഹനം വാങ്ങുന്ന ആൾക്കാരാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് നിയമങ്ങൾ അറിവും പ്രയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് അനിൽകുമാറും എങ്ങനെ ഒരു നല്ല വളണ്ടിയർ ആവാം, ഒരു മനഃശാസ്ത്ര വീക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ വി പി ഗിരീഷ് ബാബുവും ക്ലാസ് എടുത്തു. കെ തറുവായി നന്ദി രേഖപ്പെടുത്തി. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണ തികവും കാഴ്ച ഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങി വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, NH ബൈപാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 2524583. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റവല്യൂഷണറി യൂത്ത് പ്രവർത്തകർ വടകര താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് കോടതി പരിസരത്ത് പോലീസ് തടഞ്ഞു.
സ്വകാര്യ കുത്തകകളെ സഹായിക്കുന്ന സർക്കാർ നയം തിരുത്തുക, അപ്രഖ്യാപിത നിയമ നിരോധനം പിൻവലിക്കുക, സ്വാശ്രയ അൺഎയ്ഡഡ് മേഖലയിൽ കൊള്ളയ്ക്ക് അറുതി വരുത്തുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. കെ പി പ്രകാശൻ, എൻ വേണു എന്നിവർ സംസാരിച്ചു. നമ്മുടെ വേദന അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ശുശ്രൂഷ നൽകുന്ന മാതാകമാരായ ആ നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം നൽകുന്നില്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ജോലി ചെയ്താലും 3000 or 3500 ഏറി വന്നാൽ 4000 രൂപ. ഇതാണ് കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ശമ്പളം. എന്ത് ഇവിടുത്തെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവരെ തിരിഞ്ഞു നോക്കാത്തത്? കാരണം ഇത് തണ്ടും നടത്തിപ്പിക്കുക. ഒരു വശത്തെ കോപ്പറേറ്റീവ് ആശുപത്രികൾ, ആ കോപ്പറേറ്റീവ് ആശുപത്രികൾ ഇടതുപക്ഷത്തിലുമുണ്ട് വലതുപക്ഷത്തിലുമുണ്ട്. അവിടെയും നടക്കുന്നത് ഇതേ ചൂഷണം തന്നെയാണ്. സേവന വേദനകളുടെ വ്യവസ്ഥകളെ സംബന്ധിച്ച് മറ്റു പല സ്ഥലത്തും പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാന്യമായ വേതനം കൊടുക്കാതെ, മിനിമം വേതനമെങ്കിലും കൊടുക്കാതെ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ആരും ചോദ്യം ചെയ്യും. പി ശ്രീജിത്ത്, ടി കെ സിബി, എം കെ സജീഷ്, ടി കെ പ്രമോദ്, മിനിത എന്നിവർ നേതൃത്വം നൽകി. മാതൃഭൂമിയും മാസ്റ്റേഴ്സ് അക്കാദമിയും ചേർന്ന് വടകരയിൽ ഉപരിപഠന ശില്പശാല നടത്തി. സി കെ നാണു MLA ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിവിധ കോഴ്സുകളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. മാസ്റ്റേഴ്സ് അക്കാദമി പ്രിൻസിപ്പൽ CH ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് വനിത പോളിടെക്നിക് പ്രിൻസിപ്പൽ KP രാജീവൻ ക്ലാസുകൾ നയിച്ചു. ചില സ്ഥലങ്ങളിൽ നമ്മൾ മാർക്ക് കുറഞ്ഞു പോകും, ഇത് വലിയൊരു അപരാധമാണ്. മാർക്ക് കുറയുന്നത് വലിയൊരു അപരാധമാണ്. മനഃപൂർവ്വം മാർക്ക് കുറയ്ക്കുന്നത് അപരാധമാണ്. നമ്മൾ തന്നെ നിന്നുകൊടുത്തിട്ട് നമ്മൾ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് അപരാധമാണ്. അല്ലാതെ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടും നമ്മൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഉള്ളിലൊരു സംതൃപ്തി ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു അല്ലേ, നമ്മളൊരു യുദ്ധം നടത്തിയിട്ടാണ് ഞാൻ പരാജയപ്പെടില്ലെങ്കിൽ, അതിലാണ് ഞാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ മനഃപൂർവ്വം പിന്നെ പരാജയപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് മാപ്പില്ല. യാതൊരു എന്താ പറയാ ഒരു പിന്നെ ഒരു ശ്രമവും നടത്താതെ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ അവർക്ക് നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. നമ്മളെല്ലാ ശ്രമവും നടത്തിയിട്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ പിന്നെ നമ്മുടെ പിന്നെ അധ്യാപകരുടെ എല്ലാവരുടെയും ശ്രമത്തിൽ നമ്മൾ പിന്നെ ഒരു വലിയ ഇത് നടത്തിയിട്ട് നമ്മൾ മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാപ്പ് കൊടുക്കാവുന്നതാണ്. മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ CG ഷാജി, മാസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ KV വത്സലൻ, PP രാജൻ, മാതൃഭൂമി പ്രതിനിധികളായ KK ദിലീപ് കുമാർ, K രൂപേഷ് എന്നിവർ സംസാരിച്ചു. മാപ്സ് പ്രിൻസിപ്പൽ PK ബാബുരാജ് സ്വാഗതവും മാതൃഭൂമി പ്രതിനിധി NP രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. വടകര അടക്കാത്തൊരു JTS നഗർ റെസിഡന്റ് അസോസിയേഷൻ SSLC പ്ലസ് ടു മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗവും ഉപഹാര സമർപ്പണവും പ്രൊഫസർ കടത്തനാട് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്നില്ല, ഞാൻ പറയുന്നത് കൊല്ലൂരിൽ നടന്ന സംഭവങ്ങളാണ്. ചെന്നൈ നയൻത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടി, നയൻത് സ്റ്റാൻഡേർഡ് 9th class, അവന്റെ ഹിന്ദി ടീച്ചർ അവനെ പറ്റി പ്രോഗ്രസ് കാണിക്കാൻ അഭിപ്രായം വേണ്ടി സാധാരണ ടീച്ചേഴ്സ് പറയും ഇവരത് കുട്ടിക്ക് തീരെ ഇഷ്ടമില്ല. നിങ്ങളത് വായിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ വലിയ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഈ 9th class പഠിക്കുന്ന കുട്ടി എന്താണെന്ന് ചെയ്തത്, മൂർച്ചയുള്ള ഒരു കത്തിയുമായി സ്കൂളിലേക്ക് പോയി. 10 മണിക്ക് ക്ലാസ് നടന്നതിന് മുമ്പ് ടീച്ചേഴ്സൊക്കെ വരാനുള്ള നടക്കുകയായിരുന്നു. ഇവരെ ഹിന്ദി ടീച്ചറെ ലക്ഷ്യം നോക്കി നടന്ന് ആ സ്ത്രീയുടെ പിന്നാലെ പോയി അവരെ കുത്തി അവിടെ അവർ മരിച്ചു പോയി. അതേപോലെ ഹിന്ദുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും അമിത മത്സര്യമാണ് ആ കുട്ടിയെ. ലതിക ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് O. ചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി കണമത്ത് മമ്മു നന്ദിയും പറഞ്ഞു. MK നാണു, രാജേന്ദ്രൻ KE, രാഘവൻ, TE അബ്ദുൾ സലാം എന്നിവർ പ്രസംഗിച്ചു. പുത്തൂർ സ്കൂൾ ഏരിയ റെസിഡന്റ് അസോസിയേഷൻ LSS SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു. TE രാധാകൃഷ്ണൻ അധ്യക്ഷതയിൽ വടകര മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്പം കൃഷിഭവനിലൂടെയൊക്കെ വിത്തും വളവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മളിപ്പോ കൗൺസിലർമാരെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷെ ഇനി റെസിഡൻസ് അസോസിയേഷൻ മുഖാന്തരമാണ് നമുക്ക് നേരത്തെ തെളിഞ്ഞു കഴിഞ്ഞു. നേരത്തെ കൊടുത്തിരിക്കുന്ന കിറ്റുകളൊക്കെ തന്നെയും റെസിഡൻസ് അസോസിയേഷൻ മുഖാന്തരമാണ് സർക്കാർ തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് റെസിഡൻസ് അസോസിയേഷനുകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് തന്നെ. ജനപ്രതിനിധികളോടൊപ്പം ഇപ്പൊ പല സ്ഥലങ്ങളിലും റെസിഡൻസ് അസോസിയേഷന്റെ കാര്യം പറയുമ്പോൾ കൗൺസിലർമാരെ ഓവർടേക്ക് ചെയ്യാണ് അങ്ങനെ ചില സംസാരങ്ങളൊക്കെ ഉണ്ട്.
അതൊന്നും ശരിയല്ല. ജനപ്രതിനിധികളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച് നമുക്കറിയാം, ഒരു വാർഡിൽ വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ അവിടെ ആര് കൗൺസിലറെ സഹായിക്കുകയാണെങ്കിലും അവരുടെ സഹായം തേടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും. മഴക്കാല രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പവിത്രൻ ക്ലാസ് എടുത്തു. വിജയികൾക്ക് ഉപഹാരങ്ങൾ പി ബാലൻ വിതരണം ചെയ്തു. എം രാജൻ ആശംസകൾ അർപ്പിച്ചു. ഉപഹാരം സ്വീകരിച്ചവർക്ക് വേണ്ടി അനുശ്രീ അടുവാട് നന്ദി പ്രകാശിപ്പിച്ചു. അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എം എ ഭാസ്കരൻ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അലവിക്കുട്ടി സ്വാഗതവും സെക്രട്ടറി എം കെ ബാബുരാജ് നന്ദിയും പറഞ്ഞു. വടകരയിലെ പ്രമുഖ നൃത്ത വിദ്യാലയമായ രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ദശവാർഷികം ആഘോഷിക്കുന്നു. ഇതിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാകാരന്മാരെ ആദരിക്കൽ, അഖില കേരള പ്രൈസ് മണി ഡാൻസ് മത്സരം തുടങ്ങിയവ നടത്താൻ സംഘാടക സമിതി രൂപീകരണ യോഗം തീരുമാനിച്ചു. ഇ വി വത്സൻ ചെയർമാനും ബിജു അയനിക്കാട് ജനറൽ കൺവീനറുമായി 51 അംഗ കമ്മിറ്റിക്കാണ് രൂപം നൽകിയത്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ആർ കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കെ ടി വിനോദ്, വിജയൻ കുന്നമക്കര, രഘു എന്നിവർ പ്രസംഗിച്ചു. വടകര താലൂക്കിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ 15 മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല ബസ് സമരം ഒത്തുതീർന്നു. കഴിഞ്ഞ ദിവസം ബസ് ഉടമകളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ തൊഴിലാളികളുടെ പ്രതിദിന ഭത്തയിൽ 32 രൂപയുടെ വർധനവ് വരുത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യോളി ഹൈസ്കൂളിന് സമീപം ഓട്ടോറിക്ഷയും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. മരിച്ചവർ കോട്ടപ്പള്ളി സ്വദേശികൾ. അയനിക്കാട് ചൊറിയഞ്ചാലിൽ ലക്ഷങ്ങൾ ചെലവിട്ട് പണിത നടപ്പാത മാസങ്ങൾക്കുള്ളിൽ തകർന്നു. നടപടി വേണമെന്ന് നാട്ടുകാർ. വടകര താലൂക്കിലെ റേഷൻ വിതരണ സമരത്തിൽ കാർഡുടമകൾക്ക് ഇത് കഷ്ടകാലം. അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കണം. റവല്യൂഷണറി യൂത്ത് വടകര താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.